Georgia. In the Professor K. Kuriakose and the Indian Mysticism in the Mustang Prakasana Jayuda. Other need I have a promotion to Justice K. Thomas Avila. He made the allegory the Vakana Sarithyam, Reverend Father Dr. T. J. Joshua, Reverend Father Dr. Jacob Kuriyan, കോട്ടയത്തിൻ്റെ പ്രിയതരനായ എം എൽ എ ശ്രീ ദേവേന്ദ്ര രാധാകൃഷ്ണൻ അവർ ഇതിൻ്റെ കാരണബോധനായ ഡോക്ടർ കെ എ കുര്യാക്കോസ് സാർ, കസലിയസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഷൈന എബ്രഹാം ടീച്ചർ, പ്രൊഫസർ ഷിബു, ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രസിഡിയോസ് കലാലയം വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളുന്നത്. ഈ കലാലയത്തിൻ്റെ ആദരണീയനായ ഗുരുനാഥൻ ഡോക്ടർ കെ എം കുര്യാക്കോസ് സാറിൻ്റെ 10-ാമത് പുസ്തകം ഇന്ത്യൻ മിസ്റ്റിസിസം എന്ന ഗ്രന്ഥം ഇന്ന് പ്രകാശിതമാവുകയാണ്. ഒരുപക്ഷെ ദീർഘകാലം അധ്യാപകനായും പഴഞ്ഞി എം ഡി കോളേജ്, ഫിനായി സെന്റ് തോമസ് കോളേജ് എന്നിവയുടെ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച കെ എം കുര്യാക്കോസ് സാറും അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകൾ എഴുത്തിൽ കേന്ദ്രീകരിച്ചതിൻ്റെ ഫലമാണ് മലയാള സാഹിത്യത്തിനും തത്വചിന്തയ്ക്കുമൊക്കെ ഈടുറ്റ ഗ്രന്ഥങ്ങൾ. അതിലൊരുപക്ഷെ വായനക്കാരെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് പാപ്പാടി തിരുമേനിയുടെ ജീവചരിത്രം ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സമശീർഷമായി മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ പേര് പറയാൻ കൂടി നമുക്ക് സാധിക്കുകയില്ല. അതിനുശേഷം വാഗത്താരത്തിൻ്റെ ചരിത്രം എന്ന കൃതിയിലൂടെ ആ അധ്യാപകൻ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു മികച്ച സംഭാവന നൽകി. ഇന്നിതാ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ 10-ാമത് പുസ്തകം ഇന്ത്യൻ മിസ്റ്റിസിസം പ്രകാശനമാകുന്നു. വളരെ അനുഗ്രഹീതമായ ഈ വേദിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള വിശിഷ്ടാദികളെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അത് ഞാൻ നിർവഹിച്ചുകൊള്ളാം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രമുഖ വേദശാസ്ത്രജ്ഞനും ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന നമുക്ക് വളരെ പ്രിയങ്കരനായ ഡോക്ടർ കെ എം ജോർജച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എം ജി സർവകലാശാല ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പഠനപീഠത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും സോപാന അക്കാദമിയുടെ ഡയറക്ടർ എന്ന നിലയിലും ഇപ്പോൾ വിശ്രമമില്ലാതെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ നമുക്ക് വെളിച്ചം പകരുന്ന, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിലെ വിചാരശില്പികൾ എന്ന പ്രൗഢമായ പ്രഭാഷണ പരമ്പരയും അതിൻ്റെ പുസ്തകരൂപവും ഒക്കെ നമുക്ക് സമ്മാനിച്ച ബഹുമാനപ്പെട്ട കെ എം ജോർജച്ചൻ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. ഏറെ ആദരവോടും ബഹുമാനപ്പെട്ട അച്ഛനെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ശ്രദ്ധാ കേന്ദ്രം ഈ സമ്മേളനത്തിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ് സാർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 80 വർഷമാണ്. വളരെ സമ്പന്നമായ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കോട്ടയത്തേക്ക് വിശ്രമ ജീവിതത്തിനായി കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ കെ ടി തോമസ് സാർ പോലും ചിന്തിച്ചിരുന്നോ ഇത്രയും വിശ്രമരഹിതമായിരിക്കും കോട്ടയത്തെ ജീവിതകാലം എന്നുള്ളത് സംശയമാണ്. എഴുത്തുകാരൻ എന്ന നിലയിലും തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന സഹൃദയർക്കൊക്കെ അദ്ദേഹം സോളവന്റെ തേനീച്ചകൾ പോലെയുള്ള മനോഹരമായ ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എത്ര തവണ വായിച്ചാലും അതിലെ ഒരു വാചകം പമ്പയൊക്കെ പിടിച്ച് ഉലയ്ക്കുന്നതാണ്. ഹൈക്കോടതി
ഇതിൽ നിന്ന് വിരമിക്കുന്ന സന്ദർഭത്തിൽ എടി തോമസ് സാർ പറഞ്ഞു, സോളമന്റെ തേനീ സോളമന് ദൈവം തേനീച്ചകളെ അയച്ച് വഴി കാട്ടിയതുപോലെ ന്യായത്തെ അന്യായത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് സഹായം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഈശ്വരൻ എനിക്കും തേനീച്ചകളെ അയച്ചു തരികയാണെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ തികച്ചും ദൈവികമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ വാക്കുകളെ അദ്ദേഹം പൂരിപ്പിച്ചു. ആവശ്യമായി വന്ന എല്ലാ സന്ദർഭത്തിലും വഴികാട്ടിയായി തേനീച്ചകളെ അയച്ചു തന്ന ഈശ്വരനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ കുറിക്കുകയുണ്ടായി. സ്നേഹിതരെ, ഏവർക്കും വന്ദനം. 1968 മുതൽ 82 വരെ ഞാൻ അധ്യാപകനായിരുന്ന ഈ സ്ഥാപനത്തിൽ വെച്ച് എൻ്റെ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നു എന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ടായി. ഓരോ പുസ്തകം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷത്തെ ഒരു കുഞ്ഞു പിറക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷത്തോടാണ് ഞാൻ സാധാരണ ഓർമ്മിക്കാറുള്ളത്. ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ ചേർന്ന എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ളവരെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയത്തിൽ നല്ല പരിജ്ഞാനമുള്ളവരാണ്. എല്ലാവരും എത്തിച്ചേർന്നതിലുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തത് റെസിഡൻസ് കോളേജ് സ്റ്റാഫും പ്രിൻസിപ്പലും വിശിഷ്യ പൊളിറ്റിക്സ് വിഭാഗാധ്യക്ഷൻ മിസ്റ്റർ പ്രൊഫസർ ഷിബു എം ജോർജും മലയാള വിഭാഗത്തിലെ പ്രൊഫസർ തോമസ് കുറുളയുമാണ്. ഇവരോടുള്ള കടപ്പാടും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ തിരുവല്ലയിൽ നിന്ന് വരെ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവര്, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവര്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, എല്ലാവരോടും എനിക്കുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയപ്രവേശം ചെയ്യുന്നു. ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന ഒരു സംസ്കൃത ഗ്രന്ഥത്തിൽ അങ്കോലം എന്ന് പറയുന്ന ഒരു മരത്തെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. അങ്കോലത്തിന്റെ കായ്ക്ക് മറ്റ് കായ്കളിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ദിവ്യശക്തിയുണ്ട്. അങ്കോലത്തിൽ നിന്ന് ഈ കാ അടർന്ന് താഴേക്ക് വീണാൽ ഒരു റബ്ബർ പന്ത് മുകളിലേക്ക് പോകുന്ന പോലെ കുറെ സമയം കഴിയുമ്പോൾ മുകളിലേക്ക് ചെന്നിട്ട് അത് അടർന്ന് വീണ ഞെട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതാണ് അങ്കോലത്തിന്റെ പ്രത്യേകത. ഈ അങ്കോലം താഴെ വീഴുന്നത് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പിടിച്ചെടുക്കുന്നതിന് ചാരം വിതറാറുണ്ട്. ചാരം വിതറിയാൽ ദിവ്യശക്തിയുള്ള മുകളിലേക്ക് ഉയരുന്ന അങ്കോലത്തിന്റെ കായ് പെറുകെടുക്കാൻ സാധിക്കും മുകളിലേക്ക് പോകുന്നതിന് മുമ്പ്. അല്ലാത്ത കായ്കളൊക്കെ അവിടെ കിടന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ദിവ്യശക്തിയുള്ള കായ്കൾ ഈ അങ്കോലത്തിനുണ്ട്. ഈ കായ്കൾ എടുത്ത് തൈലം ഉണ്ടാക്കി പുരട്ടാവുന്ന വരികിൽ ദിവ്യശക്തി മനുഷ്യർക്കും കിട്ടുമെന്നാണ് അങ്കോലത്തെ കുറിച്ച് ഉള്ള പരാമർശം. ശിവാനന്ദ ലഹരി. ഈ അങ്കോലത്തെയും അങ്കോലത്തിന്റെ കായയും പരമാത്മാവ് അഥവാ ദൈവം, ജീവാത്മാവ് അഥവാ മനുഷ്യൻ എന്നിവരുടെ പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത്. ഈ മിസ്റ്റിസിസം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന രണ്ട് പ്രതീകങ്ങളാണ് ഇത് രണ്ടും. മനുഷ്യന് ഈശ്വരനിൽ നിന്ന് അകന്ന് കുറെ നാൾ കഴിഞ്ഞാൽ തന്നെയും പിന്നെയും ഈശ്വരനോട് ചേരേണ്ടുന്നതായ ഒരു ടെൻഡൻസി ഉണ്ട്. ദൈവ സംസർഗത്തിൽ നിന്ന് മനുഷ്യാത്മാവിനെ ഉളവാകുന്ന രഹസ്യാനുഭൂതിയെ കുറിച്ചുള്ള ചിന്താധാരയ്ക്കാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ദൈവ സംസർഗത്തിൽ നിന്ന് മനുഷ്യാത്മാവിന് ഉണ്ടാകുന്ന രഹസ്യാനുഭൂതിയെ കുറിച്ചുള്ള ചിന്താധാര. ഈ രഹസ്യാനുഭൂതി റാഷണലിസ്റ്റ് എന്ന് മേലുകൊള്ളുന്നവർക്കോ യുക്തിവാദികൾ എന്ന് മേലുകൊള്ളുന്നവർക്കോ ഒന്നും അവകാശപ്പെട്ടതല്ല, അത് അനുഭവിച്ചറിയണമെന്നതാണ്. കബീർദാസിന്റെ കപ്ലറ്റിൽ നിന്നുള്ള ഒരു ലൈൻ ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്.
ഗൂംഗെ ഗുർഖായ ഊചേസും ക്യാ കഹിയ. അതിൽ നിന്ന് ഹിന്ദിയിൽ ഒരു ഫ്രേസ് ഉണ്ടായിട്ടുണ്ട്, ഗൂംഗെ കാസ ഗുഡ്ഖായ. ഗൂംഗ എന്ന് പറഞ്ഞാൽ ഊമന എന്നർത്ഥം, സംസാരശേഷിയില്ല. ഗുഡെന്ന് പറഞ്ഞാൽ ശർക്കര. ഊമൻ ശർക്കര തിന്നതുപോലെ ആ ശർക്കരയുടെ മാധുര്യം ഊമന് മാത്രമേ അറിയാവൂ, അല്ലാത്തവർക്ക് അറിയാൻ പാടില്ല, അത് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ല. ഇതാണ് ഊമൻ ശർക്കര തിന്നതുപോലെ ഈ അനുഭൂതിയാണ്, രഹസ്യാനുഭൂതിയാണ് രഹസ്യവാദം എന്ന് പറയുന്നത്. മലയാളത്തിൽ മിസ്റ്റിസിസം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ യൗഗികത അഥവാ യോഗാത്മകത എന്നാണ്. എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്ന അവസ്ഥ എന്ന് മാത്രമേ ആകുന്നുള്ളൂ. ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷനാണ് സമുചിതമായിട്ടുള്ളത്, രഹസ്യവാദം. ഒരു രഹസ്യമുണ്ടതിൽ, ഈ രഹസ്യം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രഹസ്യവാദത്തിന് മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തേത്, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ അവിടെ കിടക്കുന്നു, വല്ലയിടത്തും തൂക്കിയിട്ടിരിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അതിൽ ഒരെണ്ണം താഴെ വീണാൽ നമ്മുടെയൊക്കെ ഗതി എന്താണ്? ഈ പ്രകൃതിയിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് കാണുന്നത്? ഈ അണ്ഡകടാകത്തെ മനഞ്ഞെടുത്തത് ആരാണ്, മെനഞ്ഞെടുത്തത് ആരാണ്, സൃഷ്ടാവ് ആരാണ്? ഈ ഒരു ചിന്ത ആദ്യം വരുന്നു. കുറെ കഴിയുമ്പോൾ വരുന്ന ചിന്ത, തൂ മേര ചാന്ദ് മേ തേരി ചാന്ദരി, നീ എൻ ചന്ദ്രനെ ഞാൻ നിൻ ചന്ദ്രിക. നീ എന്റെ ചന്ദ്രനാണെങ്കിൽ നിന്നിൽ നിന്ന് താഴേക്ക് വീഴുന്ന നിലാവാണ് ഞാൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, തൂ തൂ നരഹ മേ മേ നരഹ, നീ നീ എന്നൊന്നില്ല, ഞാൻ ഞാൻ എന്നൊന്നുമില്ല, നമ്മൾ രണ്ടും ഒന്നാണ്. ഈ അനുഭൂതിയാണ് രഹസ്യവാദം എന്ന് പറയുന്നത്. ദൈവ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അവർണനീയമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ആചാര്യന്മാരൊന്നും ദൈവത്തെ വർണ്ണിക്കുന്നതിന് തുനിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ളത് നേതി നേതി, ഇതി, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല, എങ്ങനെയാണെന്ന് പറയുവാൻ അവർ അശക്തരായിരുന്നു. അങ്ങനെയുള്ള പാരാവാരം പോലെ പരപ്പും ആഴവുമുള്ള ദൈവവിഷയവുമായി ബന്ധിച്ചുള്ള ഭാരതീയ ദാർശനികരുടെ ദർശന ശകലങ്ങൾ ഒരു ചെപ്പിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി തുനിഞ്ഞിരിക്കുകയാണ്. ഈ ചെപ്പ് തുറക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ജി തോമസ് ആണ്, ബഹുമാനപ്പെട്ട ഗുരുരത്നം റവറൻഡ് ഫാദർ ടി ജെ ജോഷുവായിക്ക് ഒരു പ്രതി കൊടുത്തുകൊണ്ട് ഗ്രന്ഥത്തിന്റെ പ്രമുക്തി കർമ്മം നിർവഹിക്കുന്നതിന് സദയം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവും ഇംഗ്ലീഷ് നഷ്ടനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ, ഏറ്റവും ആദരണീയനായ പത്മഭൂഷൺ ജസ്റ്റിസ് കെ ജി തോമസ് സാർ, നമുക്ക് പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ ജോജു രാധാകൃഷ്ണൻ, ആദരണീയനായ എൻ്റെ സഹോദരൻ എ കെ കുരണച്ചൻ, ഇന്ന് പുസ്തക പ്രകാശനത്തിലൂടെ നാം വാസ്തവത്തിൽ ആരെയാണോ ആദരിക്കുന്നത് അതിന് മാത്രമായ ഏറ്റവും ബഹുമാനായ കെ എം കുര്യാക്കോസ് സാർ, താഴെ ഇരിക്കുന്ന ശ്രീതുല്യനായ തിരുവല്ല കെ എം മാത്യു സാർ, ആദരണീയരായ ഗുരുക്കന്മാരെ, സ്നേഹിതരെ, സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം വളരെ ചുരുക്കമായിട്ട് ഞാൻ നിർവഹിച്ചുകൊണ്ട്, കാരണം എൻ്റെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കർത്താവായ കുര്യാക്കോസ് സാറിനെ കുറിച്ചും ഒക്കെ എത്രയോ ഭംഗിയായി പറയാൻ സാധിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് രണ്ട് വാക്കുകളിൽ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിനും സാഹിത്യത്തിനും ക്രിസ്തീയ സഭയ്ക്കും ഒക്കെ വളരെ വളരെ വിസ്തൃതമായ സംഭാവനകൾ നൽകിയ ആളാണ് കെ എം മാത്യു സാർ. അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിലൂടെ ആ പരിമിതികളെയൊക്കെ അദ്ദേഹം അതിജീവിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം എടുത്തിരിക്കുന്ന വിഷയമായി എടുത്തിരിക്കുന്ന ആളുകളൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക
പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഒന്നും വേലിക്കെട്ടുകളിൽ ഒതുക്കാവുന്നവരല്ല. അതുകൊണ്ട് അതിൻ്റെ ഗ്രന്ഥകർത്താവും ഈ കൃതിയുടെ രചനയിലൂടെ അങ്ങനെ അതിരുകളില്ലാത്ത ഒരാകാശത്തിലേക്ക് വീരുകയാണ് എന്നെനിക്ക് ആദ്യമേ പറയാനുണ്ട്. വാസ്തവത്തിൽ സാധ്യത തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയോ വോളിയംസ് എഴുതാനുണ്ട് ഈ വിഷയത്തെ കുറിച്ച്, ഇന്ത്യൻ മിസ്റ്റിസിസം എന്നുള്ള വിഷയത്തെ കുറിച്ച്. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, നമുക്ക് കയ്യെത്തുന്ന വിധത്തിൽ ഒരു പുസ്തകമാണ് സാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മിസ്റ്റിസിസത്തിൻ്റെ സാരാംശമുണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപകമായ തലങ്ങളിലേക്കൊന്നും കടക്കാനായിട്ട് സാർ ഇപ്പോൾ ഒരുങ്ങുന്നില്ല. എൻ്റെ വലിയ ആഗ്രഹം സാർ അത് നിർവഹിക്കുമെന്നാണ്. സാറ് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ബിരുദാനന്തര ബിരുദങ്ങളും ഡോക്ടറൽ ഡിഗ്രിയുമൊക്കെ നേടുകയും അങ്ങനെ ഈ സാഹിത്യ ഭാഷാ തലത്തിൽ തന്നെ പരിമിതികളെ അതിലംഘിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു ഭാഷയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല അദ്ദേഹം. അപ്പം മിസ്റ്റിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവവും ഇതാണ്. നാം ഇവിടെ ലോകത്തിൽ സൃഷ്ടിക്കുന്ന മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും ഒക്കെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നവരാണ് ഇവർ. ഈ യൂണിയൻ സാധാരണ നമുക്ക് നമ്മുടെ യുക്തി എന്ന് പറയുന്നത് ശാസ്ത്രീയ യുക്തിയാണ്. ശാസ്ത്രീയ യുക്തി സയൻറ്റിഫിക് ലോജിക്കിൽ ഞാനുണ്ട്, നീയുണ്ട്, നമ്മൾ രണ്ടുമല്ലാത്ത ഒരു വസ്തുവുമുണ്ട്. അത് എപ്പോഴും വേർതിരിഞ്ഞ് നിൽക്കും. നമ്മുടെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അവിടെയാണ്. ഞാനും നീയും രണ്ടാണ്. നമ്മൾ രണ്ടു കൂട്ടരും പിടിവെച്ചിരിക്കുന്ന വസ്തു വേറൊന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് മിസ്റ്റിക്കൽ അപ്രോച്ച്. അവിടെ ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹം സാർ, ഇത് ഹിന്ദിക്കാരായ മിസ്റ്റിക്കുകളെ മാത്രമല്ല ഹിന്ദിക്കാർ നിർദ്ദേശിക്കുന്നത്, അവരുടെ രചനകളോ അവരുടെ ഭാഷണങ്ങളോ ഒക്കെ ഹിന്ദി ഭാഷയിലൂടെ വന്നതുകൊണ്ട് ആണ് ഹിന്ദിക്കാരെന്ന് പറയുന്നത്, അല്ലാതെ ഒരു പ്രാദേശികമായ സംഘിതമായ അർത്ഥത്തിലല്ല. തെക്കോട്ട് വരുമ്പോൾ ഈ കന്നഡയിൽ 12-13 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായ വചനം കവികൾ വാസവണ്ണനും അക്കമഹാദേവിയും ഒക്കെ ഇതുപോലെ വളരെ വളരെ പ്രശസ്തരായ വ്യക്തികളാണ്. ഏതാണ്ട് ഭ്രാന്തിൻ്റെ അടുത്തെത്തിയ ആളുകളായിരുന്നു അക്കമഹാദേവിയും മറ്റും. അത് മീരാബായിയെ കുറിച്ച് ഇവിടെ അത് പറയുന്നത് നല്ല ഉദാഹരണമാണ്. ഇങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ഇനിയുമുണ്ട് ധാരാളം ആളുകൾ, അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്ടായുസ് എഴുതുന്നതിന് ഉപയോഗിക്കും എന്നെനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. അതിന് ദൈവം എല്ലാ ആരോഗ്യവും ശക്തിയും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പുസ്തകത്തെക്കുറിച്ച് ദീർഘമായിട്ട് വിശദമായിട്ട് പറയാനായിട്ട് ബഹുമാനപ്പെട്ട ജെ പി കുൽമേച്ചൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഭാരതീയ ദർശനത്തിൽ അവഗാഢമായ അറിവുള്ള ആളാണ്. അതുകൊണ്ട് അക്കാര്യത്തിലേക്കൊന്നും കടക്കാതെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആദരണീയനായ കുര്യാക്കോസ് സാറിനെ വളരെയേറെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എടുക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ദിവസങ്ങൾ എത്തിയിരുന്നപ്പോഴാണ് അച്ഛൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ അച്ഛനെ വിളിക്കേണ്ടി വന്നത്. ഞാൻ ആശുപത്രിയിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ സെലിലൈറ്റിസ് എന്ന് പറയുന്ന രോഗം പിടിപെട്ട് ഞാനവിടെ ഒരു ഒരാഴ്ച കടന്നിട്ട് മതി വരാവുന്ന ഒരു സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ കെ എം കുറിയാക്കോസ് ഇവിടെ ഒരു കാര്യം, ഒരു വാചകം പറഞ്ഞത് ഇവിടെ കെട്ട് പറഞ്ഞു വിചാരിച്ചിട്ട് ഞാനത് പറയാൻ കാരണം അതാ പറഞ്ഞ് വേദിയിലിരിക്കുന്നവരൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്ന വിഷയത്തെപ്പറ്റി നല്ല പരിജ്ഞാനമുള്ളവരാണ്. അതിനകത്തൊന്ന് എന്നെ ഒഴിവാക്കിത്തരണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൂടെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വിഷയം എന്ന് ഞങ്ങൾ പുറത്തൊക്കെ നടിക്കാറുള്ളത് നിയമമാണ്. അതിനെപ്പറ്റി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പറയരുത്.
തോമസ് തിരുവുള്ള എന്നെ പരിചയപ്പെടുത്തി കൊടുത്തി പറഞ്ഞു, ഞാനും ഒരു പുസ്തകം എഴുത്തുകാരനാണ്, ഹണിബീസ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഈസി ബുക്സ് അതിന് മലയാളത്തിൽ സോളമന്റെ തേനീച്ചർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം പ്രശ്നപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ഓർമ്മക്കുറിപ്പുകൾ ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന സബ് ഹെഡിങ് ദി മെമ്മോയർസ് ഓഫ് എ ജൂറിസ്റ്റ്, നിയമജ്ഞനെന്നാണ് അതിനകത്ത് എന്നെ വിളിച്ചത്. അതിനപ്പുറത്ത് ഡോക്ടർ കുറിയാക്കോസിന്റെ പുസ്തകത്തിലെ വിഷയത്തിന്റെ ഒരു വൈദഗ്ധ്യനാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടതുകൊണ്ടായിരിക്കും എൻ്റെ പകുതി പേര് കേട്ടത്. അന്നേരം തന്നെ അവിടെ നൽകിപ്പോയി. ഞാൻ പുസ്തകം എനിക്ക് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്കത് വായിക്കാൻ പറ്റിയത് കൂടുതലും എന്നെ സഹായിച്ചത് ഞാൻ ആശുപത്രിയിലായിരുന്നുണ്ട്. ആ സമയത്ത് ഇത് വായിച്ചു. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ തന്നെ അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഒരു വിഷയമാണ് മിസ്റ്റിസിസം. മിസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ആബ്സ്ട്രാക്ട് വാക്ക് തന്നെ ഒരു ആബ്സ്ട്രാക്ട് ആണ്. ഇംഗ്ലീഷിൽ എഴുതിയ ബുക്ക് ആയതുകൊണ്ട് അതിൻ്റെ പ്രസംഗം പറയുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു പോയത് ഒരു ആബ്സ്ട്രാക്ട് വിഷയമാണ്. ഈ വിഷയം മാത്രമല്ല ഈ വാക്കും ആബ്സ്ട്രാക്ട് ആണ്. മിസ്റ്റിസിസം, മിസ്റ്റിസിസത്തിന് മലയാളത്തിൽ ഡോക്ടർ കുറിയാക്കോസ് പറഞ്ഞതുപോലെ തന്നെ അതിനോട് സമാനമായൊരു പദം ഞാൻ കണ്ടുപിടിച്ചത് നിഗൂഢാർത്ഥമായ എന്താണ് മിസ്റ്റിസിസം. നിഗൂഢാർത്ഥമായ അതിന് നമുക്കൊരു ആ വിഷയത്തിന് ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു അർത്ഥം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു അർത്ഥം ഞാൻ കണ്ടത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടത് the belief that knowledge or truth can be found through meditation rather than through reason or senses. കാര്യകാരണ സഹിതം അഥവാ വസ്തുനിഷ്ഠമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിവില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിവില്ല. ഒരു വിഷയമാണ് ഈ മെഡിറ്റേഷനിൽ കൂടെ പ്രാർത്ഥനാ നിർഭരമായ ധ്യാനത്തിൽ കൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. അതാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജ്ഞാനവും മിസ്റ്റിസിസവും തമ്മിൽ ഒരു ചേർച്ചയിൽ നിന്ന് തോന്നാറില്ല. ഇത് രണ്ടും യഥാർത്ഥത്തിൽ രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടുള്ള എനിക്ക് തന്ന വിശേഷണമായ സോളമന്റെ തേനീച്ചകളുടെ ഗ്രന്ഥകർത്താവെന്നുള്ള നിലയ്ക്ക് സോളമൻ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയായ സോളമൻ, ജ്ഞാനമാണ് അദ്ദേഹത്തിൻ്റെ കോക്കനി വേർഡ്. ജ്ഞാനിയായ സോളമൻ അദ്ദേഹം പറയുകയാണ് റെവറൻസ് ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് യഹോവ റെവറൻസ്, ഭക്തി. അപ്പം ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെങ്കിൽ ഇവിടെ ജ്ഞാനവും ഈ ദൈവഭക്തിയും തമ്മിൽ ഒട്ടും ചേരാതെ വന്നാലോ? ചേർന്നല്ലേ ഒപ്പുള്ളൂ. അത് ചേർക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്കുള്ള ഒരു കടന്നു ചെല്ലലാണ് ഈ ലഘു പുസ്തകം കൊണ്ട് കുറിയാക്കോ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് പേര് കൊടുത്തത് ഇന്ത്യൻ മിസ്റ്റിസിസം എന്നാണ്. അത് അർത്ഥവത്താണ്. അതിൻ്റെ കാരണം എന്നാ പറയും, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദൈവാന്വേഷണത്തിൻ്റെ ഒരു നാടാണ് ഇന്ത്യ. ഇതിനേക്കാൾ പുരാതനമായ ഒരു ദൈവാന്വേഷണം നടത്തിയിട്ടുള്ള മറ്റ് ഒരു റീജിയനും ഭൂമിശാസ്ത്രത്തിലില്ല. നമ്മൾ ചരിത്രത്തിൽ വായിച്ചു കഴിയുമ്പോൾ ഗ്രീക്ക് മിത്തോളജി കാണും, പക്ഷെ അതൊക്കെ ക്രിസ്ത്യാനിറ്റി ഗ്രേക്കോ റോമൻ റീജിയനിലേക്ക് കടന്നു എന്നപ്പോൾ വിഴുങ്ങിക്കളും. ഇപ്പൊ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് അവിടെ ഒരു മതവും നിലനിൽപ്പിച്ചു. എന്നാൽ ചൈനീസ് ആൻഡ് ജാപ്പനീസ് മതങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇങ്ങനെ എല്ലാം അതിജീവിക്കുന്ന പൗരാണികത്വം പുരാതനത്വം ഉള്ള മതങ്ങളുടെ ഒരു വലിയ നിധിയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ. അപ്പോൾ ഭാരതത്തിൽ ഇത് വന്നതിന് ആദ്യകാലത്ത് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ആ മതത്തിന് നമ്മൾ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ പേര് കൊടുത്തത് വേദിക് റിലിജൻ എന്നാണ്.
വേദിക് റിലിജൻ മറ്റു തരത്തിൽ സ്വാധീനിക്കപ്പെട്ട രണ്ടു മൂന്ന് പേരോടവർ പ്രധാനപ്പെട്ട ആളാണ് ശ്രീബുദ്ധൻ. അതിനുശേഷം പിന്നെ വന്നതാണ് മഹാവീരർ. ഏകദേശം സമകാലീനന്മാരായിരുന്നു അവര്. അവര് ഈ വേദിക് റിലിജന്റെ ഒരു ഓഫ്ഷൂട്ട് പ്രത്യുൽപ്പന്നങ്ങളായിട്ടാണ് അവരുടെ ചിന്താഗതികൾ വന്നത്. പിന്നെ വന്നതാണ് ഗുരുനാനാക്ക്. അത് അതുപോലെ തന്നെയായ ഒരു മതം സൃഷ്ടിക്കപ്പെട്ടു. ഗുരുനാനാക്കിന്റെ ചരിത്രം വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പല അന്നുണ്ടായിരുന്ന പല മതങ്ങളുടെയും ചിന്താധാരകൾ എല്ലാം കൂടെ ചേർത്ത ഒരു ക്വിന്റിസെൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സിക്കിം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ തന്നെ വേദിക് മതത്തെ ഹൈന്ദവ മതമാക്കി മാറ്റിയ ശ്രീ ശങ്കരാചാര്യ കേരളക്കാരനാണ്. അദ്ദേഹം കാലടിയിൽ നിന്നും കാൽനടയായി നടന്ന് കാശ്മീരത്തെ സർവജ്ഞപീഠം കയറി എന്നാണല്ലോ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹിന്ദു റിലിജിയനെ വളരെയധികം റെവല്യൂഷനറൈസ് ചെയ്യാൻ സാധിച്ച ഒരാള് അദ്ദേഹം. പകുതി രാഷ്ട്രീയക്കാരനായിരുന്നു, പകുതി മത ബോധക്കാരനായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി പറഞ്ഞത് പൗരാണികത്തിലൂടെ വന്ന ഹിന്ദുയിസത്തിൽ കടന്നു കൂടിയ അനാചാരങ്ങൾ മാത്രമല്ല അത്യധികമായ കാസ്റ്റ് തുടങ്ങിയ വർണ്ണ വിവേചനങ്ങളെല്ലാം കൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായി മാറിയത് ഗാന്ധിജി ഭാരതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും കൂടുതലായി പഠിക്കാൻ അവസരം കിട്ടിയത് ക്രിസ്തുമതമാണ്. അദ്ദേഹം ക്രിസ്തുമതം പഠിക്കുന്നതിന് കൂടുതൽ താല്പര്യമെടുക്കപ്പെടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ രൂപാന്തരം അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന അൺടു ദ ലാസ്റ്റ് എന്ന റസ്കിന്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ മാറ്റമുള്ള ഒരു ഇക്കണോമിക് പ്രിൻസിപ്പിളാണ്. അൺടു ദ ലാസ്റ്റ് എഴുതിയ റസ്കിൻ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് യേശു ക്രിസ്തു പറഞ്ഞൊരു കഥയാണ്. 12 മണിക്കൂറിൽ ഒരാളെ ജോലിക്ക് നിർത്തി, 3 മണിക്കൂറിൽ ഒരാളെ ജോലിക്ക് നിർത്തി, കുറച്ചുകൂടെ കഴിഞ്ഞ ഒരാളെ ജോലിക്ക് നിർത്തി, എല്ലാവരും സന്ധ്യ ആയപ്പോഴത്തേക്ക് ഒരേ സംഖ്യ വേദനം കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം കഥ പറഞ്ഞു. അതാണ് അൺടു ദ ലാസ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തത്വമായിരുന്നു. പക്ഷെ ഗാന്ധിജി എന്തുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിച്ചില്ല എന്നുള്ളതിനെ പറ്റി ആ പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് വലിയ ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തെ ക്രിസ്തുമതം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തെ ഹിന്ദുമതവും പഠിപ്പിച്ചിരുന്നു. ഗാന്ധിജി ഒടുവിൽ കണ്ടെത്തിയത് ഏതുകൊണ്ടും ക്രൈസ്തവ മറ്റു മതങ്ങളെക്കാൾ മഹോന്നതമായി ഞാൻ കാണുന്നത് ഹിന്ദുമതത്തെയാണെന്നുള്ളത്. അത് വേദിക് മതം മുതലുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഞാനിത് പറയുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനാണ്. നമ്മുടെ ഭരണഘടനയിൽ മതങ്ങളുടെ സ്ഥാനം നമ്മൾ മറക്കരുത്. ബസേലിയസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതലുള്ള ഈ സദസ്സിൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടന നിർമ്മിച്ചത് കൂടുതലും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള സ്വാധീനത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നവരും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന ഉന്നത ശീർഷകനായ നിയമജ്ഞന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനത്തിൽ വന്നതുമായ ഭരണഘടനയിൽ മതങ്ങൾക്ക് സ്ഥാനം കൊടുത്തത് 5-ാമത്തെ സ്ഥാനം. മതങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ കൂടെ പറയുന്ന പലരും നമുക്ക് അറിയാൻ പാടില്ല. 5th place ആണ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, സബ്ജക്ട് പബ്ലിക് ഹെൽത്ത്, സബ്ജക്ട് പബ്ലിക് മൊറാലിറ്റി, സബ്ജക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എവറി പേഴ്സൺ ഹാസ് ഗോട്ട് ദ ഫ്രീഡം ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. അപ്പൊ ആദ്യത്തെ 4 വിഷയങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടന കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ മറക്കരുത്. ഞാനിവിടെ പറയുന്നതിനൊരു കാരണമേക്കുണ്ട്. ഈ മതങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന് എന്തുണ്ടാകുമായിരുന്നു? ലോകം ഛിന്നഭിന്നമായി പോകുമായിരുന്നു. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ ശക്തമായി സ്വാധീനിക്കേണ്ട ദൈവികമായ ചേതന നമ്മളിൽ ഉണ്ട് എന്ന് അങ്കുരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതങ്ങൾ അതില്ലായിരുന്നെങ്കിൽ മൃഗങ്ങൾ കടിച്ചു കയറുന്ന പോലെ കയറിപ്പോയി പോയത്.
എന്നാല് ഈ മതങ്ങൾ ഉണ്ടായത് ഏറ്റവും പുറകിലോട്ട് നോക്കിയാൽ ചരിത്രത്തിൽ 5000 വർഷമേ ആയിരുന്നു. 5000 വർഷത്തിന് മുമ്പ് സ്ഥാപിതമായ ഒരു മതങ്ങളെയും ചരിത്രത്തിൽ കാണാൻ പറ്റിയില്ല. എന്നാൽ ശാസ്ത്രം ഉണ്ടായിട്ട് 500 വർഷമേ മതങ്ങൾക്ക് പറ്റിയിരിക്കുന്ന രണ്ട് അപകടങ്ങൾ. ഒന്ന്, ഈ മതങ്ങൾ വലിയ സ്ഫോടനാത്മകമായ ഒരു വിഷയമായി മാറി, ബിക്കേം വെരി എക്സ്പ്ലോസീവ്. മതങ്ങൾ കൊണ്ടുള്ള ഈ ലോകത്തിൽ വന്നിട്ടുള്ള യുദ്ധങ്ങളും അപകടങ്ങളും കെടുതികളും എല്ലാം കണക്കെടുത്ത് നോക്കിയാൽ മതങ്ങളെ കൊണ്ടല്ലാതെ വന്നിട്ടുള്ളതിനേക്കാൾ 10 മടങ്ങാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മതങ്ങളെല്ലാം എന്തായിരിക്കണം? സ്വാമി വിവേകാനന്ദൻ ആണ് മതങ്ങളെ പറ്റി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഉദാഹരണം. അദ്ദേഹം പറയുകയാണ്, 5 ഫോട്ടോഗ്രാഫർമാർ ചേർന്ന് സൂര്യന്റെ ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ സങ്കല്പിക്കുക. ആദ്യത്തെ ഫോട്ടോഗ്രാഫർ ഭൂമിയിൽ നിന്നുകൊണ്ട് സൂര്യന്റെ ഫോട്ടോ എടുക്കും, രണ്ടാമത്തെ ആള് 1000 അടി മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കും, മൂന്നാമത്തെ ആള് 100 മൈല് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കും, നാലാമത്തെ ആള് 500 മൈൽ മുകളിലും, അഞ്ചാമത്തെ ആൾ 1000 മൈൽ മുകളിൽ നിന്നും ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോകളെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ 5 ഫോട്ടോകളും 5 തരത്തിലായിരിക്കാം എന്നുള്ളത് ഉറപ്പാണെങ്കിലും ഈ 5 എണ്ണവും സൂര്യനെ പറ്റിയാണ് എടുത്തതെന്ന് അറിയാവുന്ന സാമാന്യ ബുദ്ധിക്കാർ എന്താ അറിയേണ്ടത്? ഈ മതങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒന്ന് മാത്രമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മതങ്ങൾ സ്ഫോടനാത്മകമായി തീർന്നത്? ഞാനത് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരപ്പൻ്റെ മക്കളാണ് എല്ലാ മതത്തിലും പെട്ടവരെങ്കിൽ ഒരു കുടുംബം എടുത്തോളൂ, 8-10 മക്കളുള്ള കാലങ്ങളിൽ ഒരപ്പൻ്റെ മക്കൾ തമ്മിൽ കടുപിടി കൂടാനിടയാകുന്നത് മുഴുവൻ എന്തുകൊണ്ടാണ്? അത്യന്ത മനോഹരമായ വി ആർ കൃഷ്ണയുടെ കേസിനകത്ത് പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നു. അദ്ദേഹം ഒരു ഭാഗക്കേസിനെ സംബന്ധിച്ച്, ഒരു മുസ്ലിം കുടുംബത്തിലെ ഭാഗക്കേസ് സംബന്ധിച്ച് പറഞ്ഞ വാചകമാണ്, leaving behind him properties and disputes, the latter the corollary of the former, which compartmentalizes brothers and sisters into plaintiffs and defendants. കാവ്യാത്മകമായി മനോഹരമായ ഒരു വാചകം. സ്വത്തുക്കൾ വന്നു കയറുമ്പോൾ ഒരപ്പൻ്റെ മക്കൾ തമ്മിൽ കടിപിടി കൂടും. മതങ്ങൾക്ക് സംഭവിച്ചത് മതങ്ങൾ കൊണ്ട് അധികാരം നേടാനും മതങ്ങൾ കൊണ്ട് സ്വത്ത് നേടാനും ഉള്ള ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് മതങ്ങൾ സ്ഫോടനാത്മകമായി തീർന്നു. രണ്ടാമത്തെ മതത്തിൻ്റെ വലിയൊരു അപകടം, മതങ്ങൾ ഉണ്ടായത് 50,000-5000 വർഷം മുമ്പാണെങ്കിൽ 500 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ശാസ്ത്രത്തുമായിട്ട് മതങ്ങൾ ചേരുന്നില്ല. Religions would prefer to remain and linked to primitivity. പൗരാണികത്വത്തിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നതാണ് മതങ്ങൾ. അതുകൊണ്ട് എന്താ വന്നെന്നറിയോ? ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ മതങ്ങൾക്ക് വൈദേശികമായി മാറിയിരിക്കുക. ഉദാഹരണമായി, ഭൂതങ്ങൾ എന്നൊരു കാര്യം ഇല്ലെന്ന് ഞാൻ സിഎംഎസ് കോളേജിൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ, ഭൂതങ്ങൾ ഉണ്ടെന്ന് പറയാത്ത ഒരു മതങ്ങളും ഇല്ല. ഇപ്പോഴും ഭൂതങ്ങളിൽ വിശ്വസിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. 2, ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ആകാശത്തിൻ്റെ മുകളിൽ ദൈവങ്ങളുടെ രാജ്യമാണ്, സ്വർഗരാജ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്പേസിന്റെ മുഴുവൻ കണ്ടുപിടുത്തം നടത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നതിന് ശേഷം ഇപ്പോഴും ആകാശത്തിൻ്റെ മുകളിൽ സ്വർഗവും ഭൂമിയുടെ താഴെ പാതാളവുമാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും മാറ്റം നടത്താൻ മതങ്ങൾ തയ്യാറാകുന്നു. ഇതിൻ്റെ ഫലം എന്താണ്? ഒരു മെന്റൽ ഇൽനെസ്സിനെ പോലും ഭൂതങ്ങളുടെ ആവേശമായിട്ട് കൊണ്ട് നടക്കുകയാണ്. മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിലും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മതങ്ങൾ കീഴ്പ്പെടുന്നതിന് പകരം ശാസ്ത്രവുമായി പൊരുത്തപ്പെട്ടു പോകാൻ മതങ്ങളെ ആധുനികവൽക്കരിക്കുന്ന വ്യാഖ്യാനം എന്ന പ്രക്രിയയിൽ കൂടെ നടത്താൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ഇതിന് ഡോക്ടർ കുറിയാക്കോസ് കൊടുത്ത പേരേ പറയാൻ പറ്റുള്ളൂ, മിസ്റ്റിസിസം, നിഗൂഢാർത്ഥം. അതുകൊണ്ട്
എനിക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ സംബന്ധിക്കുന്ന ഈ യോഗത്തിൽ അവരോട് പറയാനുള്ളത്, ഒത്തിരി പേര് കടന്നു പോയെങ്കിലും പിന്നെ കുറച്ചുപേരൂടെ വന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മതം ശാശ്വതീകരിക്കപ്പെടും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് മതങ്ങളിൽ കൂടിയതാണ്. അതാണ്, അത് ഇന്ത്യനാണെങ്കിലും ബുദ്ധനെ ആണെങ്കിലും എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് മതങ്ങൾ. അത് നന്മയ്ക്കായി മാറ്റണമെന്നുണ്ടെങ്കിൽ ആധുനികരിക്കപ്പെടുവാൻ ശാസ്ത്രീയമായി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഗൈഡ് ലൈനായി ഒരു വഴികാട്ടിയായി പുസ്തകം നേരിട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ എൻ്റെ പ്രസംഗം ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും വിശിഷ്ടമായ ഒരു ഗ്രന്ഥം ഏറ്റുവാങ്ങുവാൻ അവസരം ലഭിച്ചത് ഒത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയംഗവുമായ അനുമോദനവും അതേസമയത്ത് അഭിനന്ദനവുമാണ് ഇതിലെ ഗ്രന്ഥകാരനായിരിക്കുന്ന ഡോക്ടർ കുര്യാക്കോസിന് ഞാൻ ഈ സമയത്ത് ആദ്യമേ സമർപ്പിക്കുന്നത്. വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം ക്രിയാത്മകമായി ഫലപ്രദമായി ചെലവിടാം എന്നുള്ള ഒരു നല്ല സാക്ഷ്യം ആണ് ഈ ഗ്രന്ഥരചനയിൽ കൂടി അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് കോളേജിൽ അങ്ങനെ ഉന്നതമായ പഠനത്തിനൊന്നും പോകാതെ തന്നെ കോളേജിന്റെ 4 ഡിഗ്രികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾ എടുക്കുകയും കോളേജിന്റെ 2 മഹാവിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുകയും ഉന്നതമായ ആ അവാർഡ് കോളേജ് പ്രിൻസിപ്പൽമാർക്കുള്ള പ്രശസ്ത സേവനത്തിന്റെ അവാർഡ് സ്വീകരിക്കുവാൻ തക്ക വേണ്ടുള്ള ആ പ്രവർത്തനം നടത്തുകയും ചെയ്ത അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. ആ ഒരു അംഗീകാരമാണ് സലാപൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് അടുത്ത സമയത്ത് ഡോക്ടറേറ്റ് നൽകി ആദരിക്കുവാൻ കാരണമായത്. അദ്ദേഹത്തിൻ്റെ ഈ വിശിഷ്ടമായ സേവനത്തെ കണക്കാക്കിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നിസ്തരമായ സംഭാവന നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അത് വിസ്മരിക്കുവാൻ കഴിയില്ല. കുറെ വൈദ്യുതിയിലിരിക്കുന്നതോടും കൂടി ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം ആരാധനാശ്രമങ്ങൾ ഇന്ത്യയിലേക്ക് പരാവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവന നിസ്തുലമാണ്. ഓർത്തഡോക്സ് സഭ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഹിന്ദി സംസാരിക്കുന്ന രംഗങ്ങളിലൊക്കെയുമായി വളർന്നു വന്നപ്പോൾ പുതിയ തലമുറയ്ക്ക് മലയാളവും അറിയാൻ പാടില്ല. ആ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം എല്ലാ കൃതികളും കുർബാൻ തക്സ അതുപോലെ തന്നെ മറ്റ് ആരാധന ക്രമങ്ങൾ ഒക്കെയും അദ്ദേഹം തർജ്ജമ ചെയ്ത് അതിലെ ഗാനങ്ങൾ പോലും ഹിന്ദിയിലേക്ക് ആ ജീവിതത്തിൽ തന്നെ വരുത്തുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ കവന കഴിവ് അവിടെ പ്രകടമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ സമൂഹവും അതുപോലെ തന്നെ സഭയും ഏറെക്കാലം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം വളരെ ദീർഘകാലമായിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം എന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുവാൻ ക്ഷണിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകത്തെ പറ്റി ഇനി ദീർഘമായി നമുക്ക് കേൾക്കുവാനായിട്ടുണ്ട്. എങ്കിലും അതിൽ കൂടി ഒന്ന് കടന്നു പോകുന്ന ഒരാൾക്ക് ഈ ഭാരതീയ പാരമ്പര്യത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാനും അതെല്ലാം ഒരു ചെറിയ ചെപ്പിനകത്ത് ഒതുക്കി നമുക്ക് അതിൻ്റെ ഒരു ആമുഖം എന്ന വിധത്തിൽ മാത്രമേ ഈ പുസ്തകത്തെ പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മെ അതിലേക്കൊന്ന് ക്ഷണിക്കുവാൻ തക്ക വേണം. മഹത്തായിരിക്കുന്ന ചിന്താസരണി ഏതൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിലേക്ക് ഓരോരുത്തരെ പറ്റിയും അതിന്ന് ഒരു ആമുഖ പഠനത്തിന് നമ്മെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കെ എം ജോസഫ് സൂചിപ്പിച്ചതുപോലെ കൂടുതലായ ഗവേഷണത്തിന് അദ്ദേഹത്തിന് പ്രേരണ ഉണ്ടാവുകയും ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന ഈ അഭിനന്ദനവും സ്വീകരണവും കൂടുതൽ ആ രംഗത്ത് പ്രവർത്തിപ്പാൻ അദ്ദേഹത്തിന് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു.
ഭാരതത്തിലെ മിസ്റ്റിസത്തെ കുറിച്ച് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യൻ സഭയെക്കുറിച്ചും യഹൂദ സഭയെക്കുറിച്ചും ഇസ്ലാമിനെ പറ്റിയും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് ഇവിടെ കടന്നു വന്ന മതങ്ങളാണല്ലോ. ക്രൈസ്തവ സഭയെക്കുറിച്ചും ചെറിയ ഒരു പരാമർശം, ക്രിസ്ത്യ മിസ്റ്റിസ് ക്രിസ്ത്യൻ മിസ്റ്റിസത്തെ പറ്റിയും ഒരു ചെറിയ പരാമർശം നടത്തുന്ന ഭാഗമുണ്ട്. അത് തീർച്ചയായിട്ടും അതുപോലെ മറ്റ് ഓരോന്നിനെ പറ്റിയും പഠിച്ച് അതിൻ്റെ സമഗ്രത വിശദമായിട്ട് അല്ലെങ്കിൽ തന്നെയും സമഗ്രമായി നമുക്ക് അവതരിപ്പിച്ച് തരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നിലയിൽ നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനവും കൃതജ്ഞതയും അദ്ദേഹം ആകർഷിച്ചു അർഹനാണ്. അത് ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം എല്ലാ വിധത്തിലും അനേകർക്ക് പ്രചോദനം കൊടുക്കുവാൻ, ഈ വലിയ രംഗത്തേക്ക് അവരെ ക്ഷണിക്കുവാൻ, അവരുടെ ശ്രദ്ധ പതിയുവാൻ തക്കവിടെ പര്യാപ്തമായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. സാഹിത്യത്തിലൂടെ നമ്മുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ്, പുസ്തകം സ്വീകരിച്ച റവറൻഡ് ഫാദർ ഡോക്ടർ ടി ജെ ജോഷ, ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ കെ കുര്യാക്കോസ്, സ്നേഹമുള്ള റവറൻഡ് ഫാദർ ഡോക്ടർ കെ കുര്യൻ ഡോക്ടർ ഷൈജ, സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രൊഫസർ തോമസ് കുടുംബ, പ്രൊഫസർ ശിവ ജോർജ്, വിശിഷ്ടാതിഥികളെ സന്ദിക്കുന്ന വൈദിക സെക്രട്ടറി കൊച്ചു കുട്ടികളെ സ്നേഹിതരെ, പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനോ പരാമർശത്തിന് ഒരു മുൻകൂർ ജാമ്യം എനിക്ക് കൂടി വേണ്ടി കെ ടി തോമസ് സാറിൻ്റെ തൊക്കുള്ളതുകൊണ്ട് ഞാനൊരു പകുതിയിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഒരു പുസ്തക വിശകലനം നടത്തുന്നത് വേണ്ടിയുള്ള പര്യാപ്ത ഒരു പ്രാപ്തമായ പാണ്ഡിത്യം എനിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാനൊരു സബ്മിസീവായി ഓർമ്മിക്കുകയാണ്. ഇവിടെ പാണ്ഡിത്യത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യാൻ കഴിയുന്ന വളരെ പ്രകൽഭരകുണ്ട് സദസ്സിൽ അതുപോലെ തുല്യമായ ആളുകൾ. എനിക്ക് കുര്യാക്കോസറിൻ്റെ അത് കുര്യാക്കോസറിൻ്റെ അധ്യാപകൻ എന്നുള്ള നിലയിലാണ് ഗുരുശിഷ്യ ബന്ധമാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പത്താമത്തെ പുസ്തകം എന്നുള്ളത് നമ്മളിലെല്ലാം വളരെ ബഹുമാനവും അതോടൊപ്പം തന്നെ ആദരവും വർദ്ധിപ്പിക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഈ പത്താമത്തെ പുസ്തകം സാധാരണഗതിയിൽ ആരും കൈവെക്കാൻ മടിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ജനങ്ങളെ ചിന്തിക്കുന്നത്. അത് കേട്ടി തോമസ് സാർ തന്നെ ഇവിടെ പറഞ്ഞു മിസ്റ്റിസത്തെക്കുറിച്ച് അദ്ദേഹം അവഗാഹമായ ഒരു പര്യവേക്ഷണം നടത്തുകയാണ്. ഞാനൊരു ശരാശരി വ്യക്തി എന്നുള്ളതിലേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ദർശിക്കാൻ കഴിയുന്നത് പണ്ടൊരിക്കൽ മതസാമൂഹ്യത്തിൻ്റെ റിലീജിയസ് ഹാർമോണി അതാണ് നേരത്തെ ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്ക് ഭാരതത്തിൻ്റെ പഴയ പശ്ചാത്തലമൊക്കെ എടുത്തു നോക്കി അത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അത് ആദ്യത്തെ നമ്മൾ വേദിക്കാല മുതൽ കൊണ്ടെടുത്ത് നോക്കിയാൽ ആ കാലത്തെല്ലാം സഹിഷ്ണുതയും സ്വയം സഹിക്കുകയും ഒക്കെയും ചെയ്യുന്ന ഒരു ചിന്താഗതി ഭാരതീയ ചിന്താഗതിയിൽ ധാരാളമായി അതിനുശേഷം ഏതൊരു ഘട്ടത്തിൽ ഘട്ടമേത് എന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പിന്നീട് മതത്തിൻ്റെ പേരിൽ യുദ്ധം പെട്ടുന്ന രൂപത്തിൽ വരെ പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ യുദ്ധം പെട്ടേണ്ട കാര്യമുണ്ട്, യുദ്ധം പറ്റി കീഴ്പ്പെടുത്തി വിശ്വാസം മാറ്റിക്കാൻ ആർക്കെങ്കിലും കഴിയും. പക്ഷേ അങ്ങനെയൊരു ചരിത്രം നമ്മുടെ ലോക ചരിത്രത്തിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് അതിനേക്കാൾ വ്യത്യസ്തമായ
എല്ലാത്തിലെയും നന്മയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എന്നൊരു ചിന്ത വളർന്നുള്ളത്. കുര്യാക്കോസ് സാറ് ശ്രമിച്ചിട്ടുള്ളത് ഇതിനകത്തെ നന്മകളെല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പുസ്തകത്തിനകത്ത് കാണുന്ന ഏറ്റവും പ്രത്യേകത സത്യത്തെ തേടിയുള്ള ഒരു സത്യാന്വേഷണ യാത്രയായിട്ട് ഞാനതിനെടുക്കുകയാണ്. ഏത് റിലീജിയനിലും ചില സത്യമുണ്ട്. ആ സത്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ആ സത്യത്തെ, ആ സത്യം മറ്റൊരു റിലീജിയന് വിരുദ്ധമല്ല, അതിനെ നമുക്ക് താരതമ്യപ്പെടുത്തി ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പക്വതയാണ് നമുക്ക് വേണ്ടത്. ആ പക്വത ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിലെ നല്ല വശങ്ങളെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ റീസെൻ്റായി കാണുന്ന ചില സംഭവങ്ങൾ, ഇപ്പോൾ ഈ ഇന്ന് പിന്തരയും പിരിയാതെ നോക്കിയവരുടെ കാണുന്ന ചില വാർത്തകൾ, ഇപ്പോൾ അവിടെ ഇസ്രയേലിൻ്റെ കുറിച്ച് അമേരിക്ക എടുത്ത ചില തീരുമാനം, ആ തീരുമാനം ഗാസ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരസ്പര വിശ്വാസമില്ലായ്മയുടെ ഒരു രൂപം, അതിൻ്റെ പിന്നിൽ മതത്തെക്കൂടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം, അത് നമുക്ക് ഒഴിവാക്കിയേ മതിയാകൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് എല്ലാറ്റിലെയും നന്മയെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ നന്മയെ സാക്ഷീകരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു സത്യാന്വേഷണം നടത്തിയ കുര്യാക്കോ സാറിനെ അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയും ചെയ്യാം. ഈ പുസ്തകം നിശ്ചയമായും ആ രംഗത്തെ സാധാരണഗതിയിൽ നമ്മളുടെ പുസ്തക മാർക്കറ്റിൽ ഇതുപോലെ ഒരു ഒന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് വിശദമായ ഒരു ഗവേഷണം നടത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ധൈര്യപ്പെട്ടിട്ടുള്ള എഴുത്തുകാർ വളരെ ചുരുക്കം എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കുര്യാക്കോസ് സാറിൻ്റെ ഈ പുസ്തകത്തിന് ഒരു തനിമയുണ്ട്. ആ തനിമയ്ക്ക് സത്യത്തിൽ ബസേലിയസ് കോളേജും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനതുകൊണ്ട് ഇതിനെല്ലാ വിധത്തിലുമുള്ള മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ആദരണീയനായ ഞങ്ങളുടെ ഒക്കെ ഗുരു ബഹുമാനപ്പെട്ട ജോഷ് വാച്ചനും ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനും സമാരാധ്യനായ ജസ്റ്റിസ് ടി തോമസ്, നമ്മുടെ നാടിൻ്റെ നായകനും നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രിയും എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, ഇപ്പോഴും എം എൽ എ ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെയും വൈദിക ശ്രേഷ്ഠരെയും സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇവിടെ കയറി വന്നപ്പോഴേ എൻ്റെ മനസ്സിലൊരു 19 എന്നുള്ളൊരു നമ്പർ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇവിടെ ഒരു 19 പേര് മിക്കവാറും കാണും. കാരണം മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകളെ ഞാൻ എണ്ണി നോക്കി, അവർ 19 പേരാണ്. സ്റ്റേജിൽ ഒരു 2 പേര് കാണും എന്ന് ഞാൻ വിചാരിച്ചു. ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനും ഇതിൻ്റെ സംഘാടകനുമായ നമ്മുടെ തോമസ് കുരുള്ള സാറും പിന്നെ ഷൈൽ ടീച്ചറും, അപ്പം ഇത്രയും പേരെന്ന് വിചാരിച്ച. പക്ഷെ അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം, വലിയ അഭിമാനം. ഈ കോളേജിലെ ഇത്രയും വിദ്യാർത്ഥികൾ ഇത്രയും സമയമായിട്ടും ഇവിടെ ഇരുന്ന് തരുന്നു എന്നുള്ളതിൽ നിങ്ങളോട് വലിയ നന്ദിയുണ്ട്. ഞാൻ നിങ്ങളുടെ സമയം അധികം നമ്മുടെയൊക്കെ ബസേലിയസ് കോളേജിന്റെ ഒരു വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് അവര് ഗുരുജനങ്ങളെ ആദരിക്കും എന്നുള്ളതാണ്. ഞാനിവിടെ നിൽക്കുന്നത് കെ എം കുര്യാക്കോസ് സാറിനെ ഞാൻ ഗുരുതുല്യം കാണുന്നത് കൊണ്ട് ഒരു കോളേജിൽ പോയി ഇങ്ങനെയുള്ള ഒരു പരിപാടിയെ സംബന്ധിക്കുന്നതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടായിരുന്നിട്ടും എനിക്ക് വരുവാൻ ധൈര്യം തോന്നിയത് സാറിനോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളും ഗുരുജനങ്ങളോട് പ്രത്യേകിച്ച് കെ എം കുര്യാക്കോസ് സാറിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്നു, പിന്നെ ഷൈല ടീച്ചറൊക്കെ മുകളിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടെയാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് സാർ എന്തുകൊണ്ട് ഇന്ത്യൻ മിസ്റ്റിസിസം എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഇപ്പോൾ 10 പുസ്തകമായിട്ട് രചിച്ചു എന്നുള്ളത് ഞാൻ ഓർത്ത് നോക്കി. അച്ഛൻ സാറിന് പുസ്തകം വിറ്റ് കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, അങ്ങനെ കാശൊന്നും ഉണ്ടാക്കി
ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ ജ്യോതിശൈലി. നമുക്കൊക്കെ അറിയാം. പിന്നെ എന്തായിരിക്കാം, അദ്ദേഹം സ്വന്തം കുടുംബത്തിന്റെ ചരിത്രം രചിച്ചിട്ടുണ്ട്, സ്വന്തം നാടിന്റെ വാഗ്ദാനത്തിന്റെ ചരിത്രം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനന്ദൻ ജോഷാചൻ പറഞ്ഞതുപോലെ മലങ്കര സഭയ്ക്ക് വേണ്ടി ആരാധനാക്രമങ്ങൾ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അമ്പാടിത്തിരിമേനയുടെ ഒരു വലിയ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒരു ഭാഗം അങ്ങനെ, പിന്നെ പ്ലേഗ് ബാധയെ കുറിച്ച്, കുന്നംകുളത്ത് ഉണ്ടായ അനുഭവത്തെ കുറിച്ച് രണ്ടാമതൊരു പുസ്തകം ഇതും രചിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം യെരുശലേമിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനും കൂടെയായി. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ചരിത്രത്തിലും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ ആളാണെങ്കിലും ഹിന്ദി അധ്യാപകനായതുകൊണ്ട് ഹിന്ദി ഗ്രാമർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴദ്ദേഹം ഇന്ത്യൻ മിസ്റ്റിസത്തെ കുറിച്ച് എഴുതിക്കഴിഞ്ഞു. ആദരണീയനായ കെ ടി തോമസ് സാറും മറ്റ് ആളുകളും പറഞ്ഞതുപോലെ ഇതത്ര എളുപ്പം മനസ്സിലാകുന്ന ഒരു വിഷയമല്ല എന്ന പദം കേൾക്കുമ്പം തന്നെ അങ്ങ് മനസ്സിലായി പോകും, ചിന്തിച്ചു പോകും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊക്കെ മിസ്റ്റിക്കുകളാണ് ഒരർത്ഥത്തിൽ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കാണപ്പെടുന്ന വശത്തിനപ്പുറം കാണപ്പെടാത്തതായ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചിന്തിച്ചും അനുഭവിച്ചും അതിന്റെ ഭാഗമായിട്ടും കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുക്തിക്ക് അതീതമായിരിക്കുന്ന ഒരു തലം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഉണ്ട്. ശാസ്ത്രം അതിനെ ചോദ്യം ചെയ്താൽ തന്നെയും. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഞാൻ ഓർത്തു പോകുന്നത്, ഇവിടെ കോളേജ് വിദ്യാർത്ഥികളാണല്ലോ കൂടുതലും ഇരിക്കുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ഒരു സി ഡി കണ്ടു, ഒരു സിനിമയുടെ സി ഡിയാണ്. അച്ഛനധികം സമയം ഒന്നും എടുക്കുകയല്ലോ. അച്ഛനത് ആദ്യമേ പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും സമയമായെന്ന് നിങ്ങൾ വിചാരിക്കുകയായിരിക്കും. ആ സി ഡി ഒരു സിനിമയുടെ സി ഡി ആണ്. അതിന്റെ പേര് നന്ദനമെന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ സിനിമ അത്ര വലിയ പരിചയം കാണുമെന്ന് എനിക്ക് അറിയില്ല. അതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് നവ്യ നായര് ഒരു ബാലാമണിയുടെ വേഷം കിട്ടിയത്, രണ്ടാമത്തത് പൃഥ്വിരാജ് പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ട പൃഥ്വിരാജ് വേഷം കിട്ടിയിരിക്കുന്ന ഒരു മനു എന്നുള്ള ഒരു കഥാപാത്രത്തെയാണ്. അപ്പോഴ് ഇവർ രണ്ടുപേരും തമ്മിൽ എനിക്ക് ഇഷ്ടമായി. ഒരാള് വീട്ടിലെ ഇളന്തരം തലമുറയുടെ നേതാവായ ചെറുപ്പക്കാരനായ സുന്ദരനായ ആള്, മറ്റേ പെൺകുട്ടി അവിടുത്തെ വേലക്കാരിയാണ്. ഇഷ്ടം തോന്നിയാൽ പിന്നെ അതിന് പിന്നെ അതിരുകളില്ലല്ലോ. ഇഷ്ടത്തിന് പിന്നെ അതിരുകളില്ലാത്തത് കൊണ്ട് അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു കഥയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ആരംഭം മുതൽ ഈ ബാലാമണി ഒരു കൃഷ്ണഭക്തയായ ബാലാമണി എപ്പോഴും ആഗ്രഹിക്കുന്നത് ഗുരുവായൂർ പോയെന്ന് തൊഴണം, ഗുരുവായൂരപ്പനെ കാണണം. പക്ഷെ പല പ്രാവശ്യം ഇറങ്ങി പുറപ്പെടുമ്പോൾ നടക്കുകയാണ്. അവസാനം ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രം സ്വന്തം മുറി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും ഒന്ന് വരണം. പിന്നെ മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള കാര്യമൊക്കെ അറിയാമല്ലോ, ഒന്ന് നടത്തി തന്നാൽ കൊള്ളാം. പക്ഷെ നടക്കുകയല്ലാന്ന് അവസാനത്തെ നിമിഷം വരെ ബോധ്യമായപ്പോഴത്തേന് ബാലാമണി കൃഷ്ണനോട് പറയുന്നു, വെറുതെ നോക്കി ചിരിക്കണ്ട കേട്ടോ, എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ചിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടൊരു വഴക്ക് പറഞ്ഞ് ആ പാടെ കത്തിച്ചു വെച്ച് വിളക്ക് ഊതി അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങി. പക്ഷെ കൃഷ്ണൻ വിട്ടില്ല, കൃഷ്ണൻ പുറകെ കൂടി. ഇടി അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ചിലത് സംഭവിക്കാം എന്ന രീതിയിൽ പിന്നെ വന്നൊരു രൂപത്തിൽ ചിലപ്പോൾ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കഥയുടെ അവസാനം വരുമ്പോഴത്തേന് ബാലാമണിയും മനുവും തമ്മിൽ കല്യാണം കഴിച്ചു. ബാലാമണിയുടെ മനസ്സില് ഈ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഒരു വലിയ ആദരവാ, വലിയ ഭക്തിയാ. അവിടെ ഒന്ന് പോകണം, അവിടെ ചെന്ന് നന്ദി അറിയണം. അവിടെ രണ്ടുപേരും ഇവിടെ പോയപ്പോണ്ട് അവിടെ വി ഐ പി സാരമുണ്ട്, സന്ദർശനത്തിന് വരുന്നതുകൊണ്ട് അവിടെ നട അടച്ചവർ ഇവരെ കയറ്റി ഇവരുടെ വാതിൽ അടച്ചിരിക്കുക. ഭയങ്കര സങ്കടമായി ബാലാമണി. ബാലാമണി ഇങ്ങനെ നോക്കിയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ ഒത്തില്ലല്ലോ എന്നുള്ള സങ്കടത്തോടുകൂടി ഇങ്ങനെ പോരുമ്പോൾ തന്റെ കണ്ണിൽ ഇതാ ഗുരുവായൂരപ്പൻ അവിടെ തീര നടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി 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 വന്ന് പഴയതുപോലെ തന്നെ കൈ കാണിക്കുക. നേരത്തെ തന്നെ ഈ ഗുരുവായൂരപ്പൻ വേറെ വേഷത്തിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലാമണി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ കണ്ടു എന്നുള്ള ബാലാമണിയുടെ വാക്കുകൾക്കുള്ളിൽ ലോല വികാരങ്ങളിൽ കൂടി ജീവിക്കുന്ന ഒരു മനസ്സിന് ഈശ്വര ചിന്തയിൽ
എത്രമാത്രം തന്റെ ഉള്ളിലേക്ക് തന്നെ സ്നേഹിക്കുവാൻ കഴിഞ്ഞ് എഴുന്നള്ളുന്ന ഒരു ഈശ്വരനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ആ ചിത്രം വ്യക്തമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ മീരാബായി എന്ന് പറഞ്ഞ് കൃഷ്ണഭക്തിയോടുകൂടി ഓടി നടന്ന ഒരു ഭക്തയെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കലാലയ ജീവിതത്തിനുള്ളിൽ ഉണ്ടാകുന്ന മൃദുല വികാരങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന നിങ്ങളോടൊപ്പമുള്ള ആത്യന്തിക യാഥാർത്ഥ്യത്തിന്റെ ഒരനുഭവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരിക്കണം. ഒരു പക്ഷേ കുറിയാക്കോ സാറിന് അവസാനമായിട്ട് പത്താമത്തെ പുസ്തകത്തിൽ മിസ്റ്റിസിസം എടുക്കാൻ കഴിയും. കാരണം ജീവിതത്തിൽ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴ് ആത്യന്തിക സത്യത്തിലേക്ക് മതത്തിനപ്പുറമായിട്ടൊന്ന് കടന്നു ചെല്ലുവാൻ കഴിയണം എന്നുള്ള ആഗ്രഹം. ബഹുമാനപ്പെട്ട ജോഷാചൻ സൂചിപ്പിച്ചതുപോലെ, കേന്ദ്രവച്ച് സൂചിപ്പിച്ചതുപോലെ, യഹൂദ മതത്തിലെ മിസ്റ്റിസിസം, ഇസ്ലാം മതത്തിലെ മിസ്റ്റിസിസം, ഹിന്ദു മതത്തിലെ ദീർഘമായൊരു പാരമ്പര്യം, അതിനകത്ത് വേദാന്ത പാരമ്പര്യത്തിലുള്ള കേവലാദ്വൈത, വിശിഷ്ടാദ്വൈത, ശുദ്ധാദ്വൈത, ദ്വൈത, ദ്വൈതാദ്വൈത, അചിന്ത്യ വേദ, വേദ ഈ പറയുന്ന ഗണങ്ങളിലുള്ള ഗുരുക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ കൂടി അവസാനം കബീർ, തുളസീദാസ്, സൂർദാസ് എന്നിവരുടെ പഠനങ്ങളിൽ കൂടി അദ്ദേഹം കടന്നു ചെന്നപ്പോഴ് എല്ലാ അനുഭവങ്ങളുടെയും ആത്യന്തിക സത്യം സത്യത്തെ അനുഭവിക്കുകയാണ്. സത്യത്തെ അനുഭവിക്കുന്നത് ഒരുപക്ഷെ മതത്തിൽ കൂടെയാകാം, മതത്തിനപ്പുറത്തൂടെയാകാം. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ജി തോമസ് ഇവിടെ പറയുകയുണ്ടായി, മതത്തിനപ്പുറമായിരിക്കുന്ന ഒരു സത്യാന്വേഷണം അത് ഭാരതത്തിൽ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു, ലോകത്തിൽ പലയിടത്തും കാണുവാനായിട്ട് കഴിയും. അത് ബഹുമാനപ്പെട്ട കെ എം കുര്യാക്കോ സാറ് തന്റെ പുസ്തകത്തിൽ ആവിഷ്കരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് ചേരുന്ന ആളുകളെ അദ്ദേഹം ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ആമുഖം ലേഖനം എഴുതിയിരിക്കുന്ന സ്വാമിയെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും. അദ്ദേഹം വളരെ ശ്രദ്ധേയമായ തന്റെ മുഖപുരയില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മതാതീതമായിരിക്കുന്ന ഒരു ആത്മീയത അതാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത് എന്ന്. മതാതീതമായിരിക്കുന്ന ഈ ആത്മീയതയിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുവന്നെത്തിയില്ലെങ്കിൽ, ബഹുമാനപ്പെട്ട കെ ജി തോമസ് സാറ് പറഞ്ഞ സ്ഫോടനാത്മകമായിരിക്കുന്ന മതവൈരത്തിനപ്പുറത്ത് മനുഷ്യ മനസ്സുകള് എത്തുകയില്ല. ആ സ്ഥലത്തെത്തുവാൻ വേണ്ടി ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങള് സഹായിക്കും എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ ലഭിച്ചത്. 12 അധ്യായങ്ങളുള്ള ഈ പുസ്തകം പലപ്പോഴും സമയം കിട്ടുമ്പോഴേ ഇന്ന് പുസ്തകം പുഴുക്കളില്ല, പുസ്തകം കണ്ടാൽ പേടിച്ചു പോകുന്നവരെ ഉള്ളൂ, പുസ്തകം പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ നല്ല പരിചയമുള്ള ആളുകൾ നമുക്ക് ഒത്തിരിയുണ്ട്, പക്ഷെ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഇല്ല. എങ്കിലും വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കിയാൽ ഓരോരുത്തർക്കും പണ്ട് കണ്ട ബാലാമണിയുടെ സ്ഥാനത്ത് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഒരു വാക്യം ഇതിനകത്ത് നിന്ന്, കബീറിൽ നിന്നോ തുളസീദാസിൽ നിന്നോ ഒക്കെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശങ്കരക്കുറുപ്പ് പണ്ട് എഴുതി വെച്ച ഒരു വാക്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അറിവിൻ വെളിച്ചമേ ദൂരെപ്പോ ദൂരെപ്പോ, നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു. സൗന്ദര്യം കാണണമെങ്കിൽ അറിവിനും മതത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് എത്തണം. ആ തലമാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ശ്രീശങ്കരൻ കണ്ടതും രാമാനുജൻ കണ്ടതുമൊക്കെ അവിടത്തെ സൗന്ദര്യമാണ്. അത് നമുക്കും അന്യമല്ല, അന്യമാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വസ്തുവരിക്കുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്റെ നന്ദി. സദസ്സിലെ ആദരണീയരായ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. ബസേബിയസ് കലാലയത്തിൽ പ്രിൻസിപ്പലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജാസ് ടീച്ചറിന്റെ അഭാവത്തിൽ മാത്രമാണ് എനിക്കിവിടെ പ്രസക്തി. എങ്കിലും ഈ ഒരു സഭ വളരെയേറെ സന്തോഷം എനിക്ക് നൽകുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. ഒട്ടേറെ അസാധാരണതകൾ കൊണ്ട് അതിന്റെ സൗന്ദര്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു സഭയായിരുന്നു ഇത് എന്നതാണ് അതിന് കാരണം. വളരെ ചുരുക്കത്തിൽ ഞാൻ അസാധാരണതകൾ മാത്രം പറയുകയാണ്.
ഒന്നാമത് ഗ്രന്ഥത്തെ കുറിച്ചും ഗ്രന്ഥകാരനെ കുറിച്ചും. കുര്യാക്കോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം 10 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് മുഴുവൻ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം സാറിന്റെ പ്രതിഭയിലെ പ്രബലമായ ഒരു ഘടകം ആത്മീയതയോടുള്ള ഒരു അടുപ്പമാണ് എന്നത്. അദ്ദേഹം തന്നെ പാമ്പാടി തിരുമേനിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ് ദേശത്തും വിദേശത്തും അദ്ദേഹത്തെ ഇന്നും ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാക്കി മാറ്റുന്നത്, പരിചയമുള്ള മനസ്സാക്കി മാറ്റുന്നത് എന്ന് പറയുമ്പോൾ ഈ പ്രബലതയാണ് വെളിവാകുന്നത്. അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ പുസ്തകത്തിന്റെയും മഹത്വം. ഭാരതീയമായ പൈതൃകത്തിന്റെ അതിന്റെ പ്രബലമായ തത്വചിന്തയുടെ ഏറ്റവും അടിസ്ഥാനപരവും എന്നാൽ ഏറ്റവും സൗന്ദര്യാത്മകവുമായ ഘടകമാണ് മിസ്റ്റിസിസം. അയുക്തികമെങ്കിലും സൗന്ദര്യാത്മകമാണ് അത് എന്നതിനപ്പുറം കേവലമായ ജീവിതത്തെ കുറിച്ചുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരവുമാണ് അത് എന്ന് പറയാതിരിക്കാൻ. അതേ ഒരേ സമയം ഗ്രഹനവും അതേസമയം സൗന്ദര്യാത്മകം. ഇത് തത്വചിന്തയിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതിനെ അയുക്തികമായതുകൊണ്ട് തന്നെ വളരെ ലളിതമായി അവതരിപ്പിക്കുക വയ്യ. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടും തന്നെ മഹത്തായ മാതൃകകളിലൂടെ പരിചയപ്പെടുത്താനാണ് സാറിന്റെ ശ്രമം. ഇതും ഒരു അസാധാരണതയാണ്. അതിനുമപ്പുറത്ത് ഈ വേദിയുടെ അസാധാരണത, ഞാൻ നേരത്തെ പറഞ്ഞു, ജ്ഞാനകുംഭങ്ങളായി നിൽക്കുന്ന ആചാര്യ സ്ഥാനം വഹിക്കുന്ന 3 വിശിഷ്ട പുരോഹിത വ്യക്തിത്വങ്ങൾ ഭാരതത്തിന്റെ പരമോന്നത ന്യായപീഠത്തിലെ അനുഭവ സമ്പത്ത് കൊണ്ട് ആധികാരികത നിറഞ്ഞ എതിർവാക്കില്ലാത്ത സ്വരത്തിന്റെ ഉടമസ്ഥത, ബസേലിയൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, പ്രതിഭ കൊണ്ടും പ്രിയത കൊണ്ടും അധികാരം കൊണ്ടും ഏത് വിധത്തിലാണോ ബസേലിയസിന്റെ കൂടെ നിൽക്കേണ്ടത് അതുപോലെയൊക്കെ ബസേലിയസിന്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുടുംബാംഗം തന്നെയായ വ്യക്തിത്വം, ഒട്ടേറെ സാംസ്കാരിക പ്രമുഖം നിറഞ്ഞ സദസ്സ്, ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധാരണതയാണ്. ഇതെല്ലാം ചേർന്ന സഭ ബസേലിയസ് കോളേജിന് അഭിമാനം തരുന്നുണ്ട്. ബസേലിയസ് കോളേജ് എല്ലാത്തിനും ഇതിന് സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഒപ്പം ഈ സംരംഭത്തിന് കുറിയാക്കോസ് സാറിന്റെ ഇനിയുള്ള സാഹിത്യ ജീവിതത്തിന് സാറിന്റെ ജീവിതത്തിന് എല്ലാത്തിനും ആശീർവാദം, അതോടൊപ്പം പ്രാർത്ഥന, ഒപ്പം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.